പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളുടെ മത്സ്യങ്ങളെ വിളവെടുക്കുന്നത് ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ പിടിച്ചിട്ട് ചുടാനും കബാബൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് കബാബ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഡെപ്ത് കുറഞ്ഞ ടാങ്ക് ആകുമ്പോഴുള്ള സുഖം വളരെ സുഖമായിട്ട് നമുക്ക് മത്സ്യങ്ങളെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഞങ്ങളിതുപോലെ മൂന്നാല് ടാങ്കിലായിട്ട് പലതരം മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് മത്സ്യങ്ങളുണ്ട്. അപ്പോൾ വലിയ മത്സ്യങ്ങൾ ഇതേപോലെ പിടിക്കാം. ഇപ്പോൾ വളർത്തുന്ന മത്സ്യങ്ങൾ കരിമീനുണ്ട്, തിലാപ്പിയ, വരാൽ, അതുപോലെ ആറ്റുകൊഞ്ചുണ്ടായിരുന്നു, സീബാസ്, ഇങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ വളർത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുപോലെ വലിയ മത്സ്യങ്ങളെ പിടിച്ച് ഇതേപോലെ ഗ്രില്ല് ചെയ്തും കബാബ് ഉണ്ടാക്കിയിട്ടും ഫ്രൈ ചെയ്തൊക്കെ നമുക്ക് ഇടയ്ക്ക് കഴിക്കാം. ഭാര രുചിയാണിത്. നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ തിലാപ്പിയൊക്കെ നല്ല രുചിയാണ് ഇങ്ങനെ കഴിക്കാൻ. ഇതിൽ ഞങ്ങൾ അധികം മസാലകളും ചേർത്തില്ല. പച്ചമസാലകളാണ്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ്, സെലറി, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മിക്സിയിലടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഇതിൽ മസാല ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നുള്ള സ്വന്തമായിട്ട് ഇതേപോലുള്ള ചെറിയ ചെറിയ ടാങ്കുകളുണ്ടാക്കി, അധികം വലിപ്പമുള്ള ടാങ്കുകളൊന്നും വേണമെന്നില്ല, ചെറിയ ചെറിയ ടാങ്കുകളുണ്ടാക്കി അതിൽ കുറച്ച് മത്സ്യങ്ങൾ ചെറുതും വലുതൊക്കെ ആയിട്ട് വളർത്തുകയാണെങ്കിൽ വലുതിനൊക്കെ ഇതുപോലെ നമുക്ക് പിടിച്ചിന്നം. പിന്നെ ചെറിയ മത്സ്യങ്ങൾ ഇറക്കി ഇതിലിപ്പോൾ അത് നമ്മൾ ഈ ടാങ്കിലൊക്കെ ഇതിൽ തന്നെ പാറ്റിയിട്ടുള്ള മത്സ്യങ്ങളാണ്, ഇതിൽ തന്നെ ഉണ്ടാകുന്ന മത്സ്യങ്ങളാണ്. ഈ തിലാപ്പിയൊക്കെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഞങ്ങൾ ഇടാറൊന്നുമില്ല. അപ്പോൾ വലുതിനെ പിടിക്കുമ്പോൾ ചെറുതൊക്കെ പിന്നെ വലുതായി വരും, പിന്നെ അവർ കുഞ്ഞുങ്ങളുണ്ടാവും, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാവർക്കും നല്ലത് ഭക്ഷിക്കാനും ആരോഗ്യത്തെ ജീവിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.